ഗുഡ് ഈവനിങ് മിസസ് പ്രഭാ നരേന്ദ്രൻ എന്ന മോഹൻലാലിന്റെ ആദ്യ ഡയലോഗ് മലയാളികൾ എന്നെന്നും ഓർത്തിരിക്കുന്നത് തന്നെയാണ്. മലയാളത്തിലെ വലിയ നെടുംതൂണായി മാറിയ ലാലേട്ടന്റെ എന്നുമുള്ള പട്ടികയിൽ പ്രധാനം തന്നെയാണ് ഈ ഡയലോഗ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ പ്രഭയായി എത്തിയത് പൂർണിമ ഭാഗ്യരാജ് എന്ന നടിയാണ്. മലയാളികൾക്ക് ഇന്നും പൂർണിമ പ്രഭ തന്നെയാണ്. തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യം തന്നെയാണ് പൂർണിമ. തന്റെ ആദ്യ മലയാള ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ അഭിനയത്തിന് 1981 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും പൂർണിമയെ തേടിയെത്തിയിരുന്നു. ഇപ്പോഴിതാ താരത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട്. താരത്തിന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പോലെ തന്നെ പൂർണിമയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ പൂർണിമ പങ്കുവച്ചിരിക്കുന്ന ഒരു പുത്തൻ വിശേഷം മകന്റെ ഭാര്യയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരിക്കുന്നതാണ് വൈറലാവുന്നത്. സ്വന്തം മരുമകളെക്കുറിച്ച് ഒരു അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നത് വലിയ ഭാഗ്യമാണെന്നും മകനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാണിച്ച പൂർണിമയുടെ മനസ്സിനെ തന്നെയാണ് ഞങ്ങൾ ഇന്നും കാണുന്നതെന്ന് മലയാളികൾ പൂർണിമയെ അഭിനന്ദിക്കുന്നു. ശാന്തനുവാണ് പൂർണിമയുടെ മകൻ. ശാന്തനു തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ താരം തന്നെയാണ്. ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും ശാന്തനു ഒരിക്കൽ യുവതാരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച നടൻ തന്നെയാണ്. മലയാളത്തിൽ മോഹൻലാലിന്റെ കൂടി ഏഞ്ചൽ ജോൺ എന്ന ചിത്രത്തിൽ ശാന്തനു അഭിനയിച്ചതും വലിയ വാർത്തകളിൽ ഇടം പിടിച്ചതായിരുന്നു. അധികമൊന്നും ആ ചിത്രം വലിയ ഹിറ്റായില്ലെങ്കിലും മിനിസ്ക്രീനിലെത്തിയപ്പോൾ ആ ചിത്രം വലിയ ഹിറ്റായി മാറുകയായിരുന്നു. എന്തായാലും ശാന്തനുവിന്റെ ഭാര്യയായ കീകിയെ കുറിച്ചാണ് പൂർണിമ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കീക്കിയുടെ പിറന്നാൾ ദിനത്തിലാണ് മരുമകൾ സ്വന്തം മകളെ പോലെയാണെന്നുള്ള കാര്യം പൂർണിമ ചിത്രത്തിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പൂർണിമ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. മകളെ പോലെ തന്റെ മരുമകളെയും കണ്ട അമ്മായിയമ്മ എന്നാണ് പൂർണിമയെ തന്നെ ഒറ്റവാക്കിൽ ഇപ്പോൾ മലയാളികൾ വിശേഷിപ്പിക്കുന്നത്. 6 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 ഇവരുടെ സെൽഫികൾ തന്നെയാണ്. വാക്കുകൾ ഇങ്ങനെ: പ്രിയപ്പെട്ട കിക്കി, ഒരുപാട് ഒരുപാട് സ്നേഹം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിനും അത് പൂർണ്ണമാക്കിയതിനും ഒരുപാട് ഒരുപാട് നന്ദി. ഹാപ്പി ബർത്ത്ഡേ കിക്കി എന്നായിരുന്നു അമ്മായിയമ്മ സ്വന്തം അമ്മയുടെ റോളെടുത്ത് മരുമകൾക്ക് എഴുതിയ കത്ത്. ഇതായിരുന്നു പോസ്റ്റിന് താഴെ വന്ന ആ വാക്കുകൾ. ഇതാണ് ആരാധകർ ഏറ്റെടുത്തതും. അമ്മ, ഐ ലവ് യു എന്നാണ് പോസ്റ്റിന് കമന്റായി കിക്കി ഇട്ടിരിക്കുന്നത്. നിരവധി പേരാണ് കിക്കിക്ക് ബർത്ത്ഡേ വിഷുമായി കമന്റ് ബോക്സിൽ എത്തിയത്. ഭർത്താവ് ശാന്തനവും ഇൻസ്റ്റഗ്രാമിൽ ഭാര്യയുടെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റുമായി എത്തിയിരുന്നു. ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടിയവരല്ല എന്നും ഈ സ്ത്രീയാണ് എനിക്ക് എല്ലാം എന്നുമുള്ള അടിക്കുറിപ്പാണ് ശാന്തനു പോസ്റ്റ് ചെയ്തത്. ഇതോടെ തന്നെ ഇവർ അമ്മാ മക്കൾ മരുമക്കൾ തമ്മിലുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാൻ തുടങ്ങി. പൂർണിമ മുൻപും പൂർണിമയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. പൂർണിമയുടെ ദാമ്പത്യവും പ്രണയവും ഒക്കെ തന്നെയും മലയാള സിനിമയിൽ നിന്നുണ്ടായ പല അനുഭവങ്ങളും താരം വെളിപ്പെടുത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ ഐക്കോണിക് താരവും സംവിധായകനുമൊക്കെയാണ് ഭാഗ്യരാജ്. 1984 ഇവരുടെ വിവാഹം. പിന്നാലെ പൂർണിമ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.